കവിയും ഗാനരചയിതാവുമായ ബി ആർ പ്രസാദ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. 50-ഓളം സിനിമകളിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആലപ്പുഴ മങ്കൊമ്പ് സ്വദേശിയാണ്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, എപ്പോഴായിരുന്നു വിയോഗം വിറങ്ങൾ? തീർച്ചയായും മലയാളത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ് ബി ആർ പ്രസാദിന്റെ വിയോഗം കൊണ്ട് ഉണ്ടാക്കുന്നത്. നിരവധി ഗാനങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയ്ക്കടക്കം അല്ലെങ്കിൽ മലയാള നാടിന് സമ്മാനിച്ചത്. മലയാളക്കരയുടെ മനോഹരമായ പല പാട്ടുകളും അദ്ദേഹത്തിന് രചിക്കാൻ സാധിച്ചു. 62 വയസ്സായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ചങ്ങനാശ്ശേരിയിൽ വെച്ചായിരുന്നു അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുമ്പ് അന്തരിച്ചത്. ഗുരുതരാവസ്ഥയിൽ ഏറെ നാളായി ചികിത്സയിലായിരുന്നു. കോട്ടയത്തും തിരുവനന്തപുരത്തുമായി ആയിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. 60-ഓളം മലയാള സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടുള്ളത്. അതിൽ പലതും വലിയ ഹിറ്റുകളാണ്. 8 പ്രൊഫഷണൽ നാടകങ്ങൾ അടക്കം 40-ലേറെ നാടകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നടൻ, അവതാരകൻ, സഹസംവിധായകൻ, തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം തന്നെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹം. എന്തായാലും എന്നും മലയാളിയുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം എന്ന പാട്ടും അതോടൊപ്പം തന്നെ അനവധി പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. എന്തായാലും മലയാളിയെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടം തന്നെയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. എന്തായാലും നാളെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം നടക്കുക. മങ്കൊമ്പിലെ, ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പിലെ വീട്ടിലായിരിക്കും ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. യെസ്, കവിയും ഗാനരചയിതാവുമായ ബി ആർ പ്രസാദ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. 50-ഓളം സിനിമകളിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആലപ്പുഴ മങ്കമ്പ് സ്വദേശിയാണ്.